ആദിയിൽ വിശ്വം മെനഞ്ഞു മുതൽ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം. ഹല്ലേലൂയ്യ സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരു ത്വൈകനാദം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യപ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഡിവൈൻ വോയിസ് എന്ന വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരാധനാ വത്സരത്തിലെ ധനഹാകാലത്തിലാണല്ലോ നാം ഇപ്പോൾ. അതിൽ ആറാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വെളിപ്പെടുത്തലിൻ്റെ കാലഘട്ടമായ ഈ ധനഹാകാലത്തിൽ യേശുവിനെ സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. യേശു ഉന്നതത്തിൽ നിന്ന് വന്നവനാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് സ്നാപക യോഹന്നാൻ. ആ സുവിശേഷ ഭാഗം നമുക്കൊന്ന് ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:22 വാക്യങ്ങളാണ്. ഇതിനുശേഷം യേശു ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ? അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവനു മുമ്പേ ഐക്യപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മാലാഖയെ പിശാചാക്കാൻ പോന്ന ഒരു വലിയ തിന്മയുടെ പേരാണ് അസൂയ എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യന് ദൈവം നൽകിയ വലിയ മഹത്വവും സ്ഥാനവും കണ്ട അതിൽ അസൂയ പോണ്ട ലൂസിഫറും കൂട്ടരുമാണ് പിശാചായി മാറിയത്. മനുഷ്യന് ദൈവം അത്രമാത്രം വലിയ സ്ഥാനമാണ് നൽകിയത്. പക്ഷെ ഇങ്ങനെ പിശാചുക്കളായി മാറിയ ലൂസിഫറും കൂട്ടരും പല വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും പിന്നീട് ലോകത്തിലും കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ പഴയ നിയമത്തില് കായന്റെ വേഷത്തിലാണ് വന്നത്. ആബേലിന്റെ ബലി സ്വീകരിക്കപ്പെട്ടപ്പോൾ കായനുണ്ടായ അസൂയയും ദേഷ്യവും പകയും പ്രതികാര ചിന്തയും കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന കായന്റെ ജീവിതത്തിൽ അസൂയയുടെ വേഷത്തിലാണ് ഈ പിശാചു കയറിപ്പറ്റിയത്. ആദ്യത്തെ ആ അസൂയയുടെ പുനരവതരണം. ഇതുപോലെ തന്നെയാണ് പഴയ നിയമത്തില് പൂർവ്വ യോസേപ്പിന്റെ സഹോദരങ്ങൾക്ക്
യൗസേപ്പിന്റെ പിതാവ് മകനോട് കൂടുതൽ വാത്സല്യം കാണിക്കുന്നതിൽ അസൂയ പൂണ്ട സഹോദരങ്ങൾ ഓറി യൗസേപ്പിനെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കുന്നതും പിന്നീട് അവിടെ നിന്ന് അടിമയാക്കി ഈജിപ്തിലേക്ക് വിറ്റ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിനവരെ നയിച്ചത് ഈ അസൂയ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സാവൂള് ദാവീദിന്റെ വിജയത്തിൽ അസൂയ പൂണ്ട അഭിഷിക്തനാണ്. ആ സാവൂള് ഈ അസൂയ പൂണ്ട് അതവസാനം അവന്റെ തന്നെ വീഴ്ചയ്ക്ക് ഈ അസൂയ കാരണമായി എന്നുള്ളത് നമുക്കറിയാം. പുതിയ നിയമത്തിലേക്ക് വന്നാലോ തൂർത്തപുത്രന്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ അനുജന് പിതാവ് നൽകിയ പരിഗണനയും സ്നേഹവും എല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വന്നപ്പോൾ കൊടുത്തത് കണ്ട് അസൂയ പൂണ്ട ജ്യേഷ്ഠനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യേശുവിനെ കുരിശിലേറ്റാൻ യഹൂദർ തയ്യാറായതിന്റെ പിന്നിൽ അസൂയ ഒറ്റ കാരണമാണെന്ന് പീലാത്തോസിന് വരെ ശക്തമായിട്ടറിയാം. അപ്പോൾ നമ്മളൊക്കെ ഈ ആത്മീയരെന്ന് കരുതുന്നവരുടെ ഇടയിൽ പോലും സാധാരണ മനുഷ്യന്റെ കാര്യം പറയാനില്ല, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാ മനുഷ്യരിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഗ്രേഡിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അസൂയ നല്ല രീതിയിൽ ഭരണം നടത്തുന്നുണ്ട്. അത് കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും പാർട്ടിയിലായാലും രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും കാണുന്ന ഒരു പ്രക്രിയയാണ്. തൻ്റെ ലെവലിലുള്ളവരോ തന്നേക്കാൾ താഴ്ന്നവരോ തന്നേക്കാൾ കടന്നു പോകുന്നത്, തന്നേക്കാൾ വലിയവരാകുന്നത്, നേട്ടങ്ങൾ കൊയ്യുന്നത്, അസ്വസ്ഥതയുണ്ടാക്കുന്ന വ്യക്തികളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. മകന്റെ വളർച്ചയിൽ അസൂയ പോണ്ട അപ്പൻ മകനെ കൊന്നുകളയുന്ന പെരുന്തച്ഛന്റെ നാടാണല്ലോ കേരളം. ഇവിടെ പല രൂപത്തിലും ഭാവത്തിലും അസൂയ കയറി വരുമ്പോൾ തേജോവധം ചെയ്യാനും കൊലപാതകം നടത്താനും പരദൂഷണം നടത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെറുതാക്കാനും മടിക്കാത്ത പല രൂപത്തിലും ഭാവത്തിലുമുള്ള അസൂയയുടെ അനുഭവം, കിടമത്സരവും അതുപോലെ തന്നെ കുടിപ്പകകളുടെ എല്ലാം പിന്നിൽ നമ്മൾ കാണുന്നത്, കുതികാലി വിട്ടിന്റെ എല്ലാം പിന്നിൽ നമ്മൾ കാണുന്നത് ഈ അസൂയ തന്നെയാണ്. ഈ അസൂയയുടെയൊക്കെ മെയിൻ ചിന്ത എന്ന് പറയുന്നത് തനിക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തികൾ തന്നെക്കാൾ വളർന്നു കഴിയുമ്പോൾ തന്നെ കടത്തിവിട്ടു എന്ന് തോന്നുമ്പോൾ അവൻ്റെ തലയെടുക്കണം എന്ന ചിന്തയാണ് വരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള അനുഭവമാണ് കാണുന്നത്. സ്നാപക യോഹന്നാൻ സ്നാനം നൽകുന്ന സംഭവം നമുക്കറിയാം. പാപമോചനത്തിനായുള്ള അനുതാപത്തിന്റെ മാമോദീസയാണ് സ്നാപകയോഹന്നാൻ നൽകിക്കൊണ്ടിരുന്നത്. ധാരാളം ശിഷ്യന്മാർ ഈ സ്നാപകനുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് താൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്ന് വ്യക്തമായി അറിയാവുന്ന സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, ഇനി നിങ്ങളൊക്കെ അങ്ങോട്ട് പൊയ്ക്കൊള്ളുക, അവനാണ് യഥാർത്ഥ രക്ഷകൻ, മിശിഹ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ്. ഈ സ്നാപകനിൽ നിന്ന് യേശു സ്നാനം സ്വീകരിക്കുന്നുണ്ട്. ഈ യേശുവും ശിഷ്യന്മാരും ഒരേ സമയം ഈ സ്നാപകൻ സ്നാനം നൽകുന്ന അതേ സമയത്ത് തന്നെ അതേ സ്ഥലത്ത് സ്നാനം നൽകി എന്നുള്ളതാണ് വിഷയം. അതൊരു വിവാദത്തിന്റെ തുടക്കമായി. യഥാർത്ഥത്തിൽ യേശു ആരെ നേരിട്ട് മാമോദിസ കൊടുത്തില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 4:2 കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരാണ് ജ്ഞാനസ്നാനം കൊടുത്തത്. യേശുവിന്റെ ശിഷ്യന്മാർ ജ്ഞാനസ്നാനം കൊടുത്താലും യേശു കൊടുക്കുന്നത് പോലെ തന്നെ അവർ കണക്കാക്കി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ ശിഷ്യന്മാർ, സ്നാപകന്റെ ശിഷ്യന്മാർ നോക്കുമ്പോൾ സ്നാപകൻ സ്നാനം കൊടുത്ത അതേ ആൾ പാരലലായിട്ട് ഒരു സ്നാനം ഇവിടെ നൽകുന്നു. അത് സഹിക്കുമോ? അസഹിഷ്ണുത, അസൂയ, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റൊന്നാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ആ ജ്ഞാനസ്നാനം യേശു വളർന്നു വരുന്നത്
സ്നാപകന്റെ ശിഷ്യന്മാർക്ക് അസ്വസ്ഥതയുണ്ടാക്കി. അവർ നോക്കുമ്പോൾ സ്നാപകന്റെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊഴുകിപ്പോവുകയാണ്. അത് യേശുവിൻ്റെ അടുത്തേക്ക്. സ്നാപകൻ ജ്ഞാനസ്നാനം കൊടുത്തവൻ ഇതാ പാരലായി സ്നാനം കൊടുക്കുന്നു. അങ്ങോട്ട് സ്നാപകന്റെ ശിഷ്യന്മാർ ഒഴുകാൻ തുടങ്ങി. ഇതാണ് അസൂയയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. തനിക്കെല്ലാം നഷ്ടപ്പെടുകയാണോ എന്ന് സ്നാപകന് തോന്നിയില്ലെങ്കിലും സ്നാപകന്റെ ശിഷ്യന്മാർക്ക് തോന്നി. സ്നാപകന്റെ ഫാൻസ് അസോസിയേഷന് സഹിക്കുപോയത്. അത് സ്നാപകന് ഭീഷണിയായിട്ടാണോ യേശു വരുന്നത് എന്നൊരു ചിന്ത അവിടെ വരികയാണ്. അപ്പോ 26-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവർ തമ്മിൽ തർക്കമുണ്ടായി, ഈ ശിഷ്യന്മാർ തമ്മിൽ തർക്കമുണ്ടായി. അവിടെ അതിൽ കുറച്ചുപേർ സ്നാപകനെ സമീപിച്ച് ചോദിക്കുകയാണ്, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ? അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. അതാണ് അവരുടെ പ്രശ്നം. പലചരക്ക് കടക്കാരൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ആളുകൾ പോകുന്നത് കൊണ്ട് തൻ്റെ കട പൂട്ടേണ്ടി വരുമോ എന്ന് ഭയക്കുന്നത് പോലെയുള്ള ഒരനുഭവമാണ് സ്നാപകന്റെ ശിഷ്യന്മാർക്ക്. സ്നാപകൻ അതില്ല എന്ന് മാത്രമല്ല, സ്നാപകൻ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. എല്ലാവരും യേശുവിൻ്റെ അടുത്തേക്ക് പോകണം. അവനാണ് യഥാർത്ഥ വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ, അവനാണ് മിശിഹ, രക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് അവനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ജീവിതമാണ് സ്നാപകനുള്ളത്. അത് വാസ്തവത്തിൽ ഈ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്നാപകനെയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവും സ്നാപക യോഹന്നാനും ചെയ്യുന്ന ഒരേ ശുശ്രൂഷ തന്നെയാണ്, ദൈവിക പദ്ധതിയിൽപ്പെട്ടത് തന്നെയാണ്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അപ്പോൾ ഇവിടെ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് യേശുവിന്റെ വളർച്ചയിൽ അസഹിഷ്ണുത തോന്നുകയാണ്. സ്നാപകൻ അവരെ തിരുത്തുകയാണ്. അത് 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇത് സ്വർഗം തീരുമാനിക്കുന്നതാണ്. ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ. എല്ലാം സ്വർഗം നിശ്ചയിക്കുന്നത് പോലെയാണ്. ദൈവം തെരഞ്ഞെടുക്കുന്നവരെ അംഗീകരിക്കലാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. അതാണല്ലോ പഴയ നിയമത്തിലെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു, കായന്റെ കാര്യം. ദൈവം ആബേലിനെ അംഗീകരിച്ചു, പക്ഷെ സ്വന്തം സഹോദരൻ കായൻ ആബേലിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതാണ് കൊലപാതകത്തിൽ ചെന്ന് എത്തി നിന്നത്. ദൈവം അംഗീകരിച്ച ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആരെയും വളർത്തുന്നത് ദൈവമാണ്. ദൈവമാണ് എല്ലാവരെയും വളർത്തുന്നത്, താനല്ല. തന്നോടൊപ്പമുള്ളവരോ തൻ്റെ കീഴിലുള്ളവരോ തന്നേക്കാൾ കൂടുതൽ വളരുന്നു എന്ന് തോന്നുമ്പോൾ അസ്വസ്ഥരാകുന്നവരാണ് കൂടുതൽ പേരും. പ്രത്യേകിച്ച് ഈ നവീകരണ പ്രസ്ഥാനങ്ങളിലോ മറ്റതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പലർക്കും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം തന്നെയായത്, തന്നെ പോലെയുള്ളവർ, തന്നേക്കാൾ താഴെ നിന്നിരുന്നവർ ഇപ്പോൾ തന്നേക്കാൾ കേമന്മാരായി പോകുന്നു എന്ന ചിന്ത വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത. ആത്മീയത ഉള്ള ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു ചിന്തയേ വരില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളാരും ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇത് സ്നാപകൻ ആ ഒരു ബോധ്യത്തിലേക്കാണ് വന്നത്. പക്ഷെ അത് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഇത് ക്രിസ്തു കൂടുതൽ ജനപ്രിയനാകുന്നതിൽ താൻ സ്നാനം നൽകിയ ആ ക്രിസ്തു കൂടുതൽ ജനപ്രിയ നായകനായി വരുന്നതിൽ സന്തോഷിക്കുന്ന സ്നാപകന്റെ പരിശുദ്ധിയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ അസൂയ അഹങ്കാരം എന്ന് പറയുന്നത് ഇരട്ട സഹോദരങ്ങളാണ്. വാസ്തവത്തിൽ ഈ അഹങ്കരിക്കാൻ സ്നാപകന് 100 കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ സ്നാപകൻ സ്വയം വിനീതനാക്കുകയാണ്. എളിമയിലൂടെ തൻ്റെ തെളിമ ഈ സ്നാപകൻ കാണിക്കുകയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും സ്നാപകന് വ്യക്തമായിട്ടറിയാം. താൻ വെറും ശബ്ദം മാത്രമേ ഉള്ളൂ,
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, ഞാൻ വഴിയല്ല, ഞാൻ വഴികാട്ടി മാത്രമാണ്, ഞാൻ മണവാളനല്ല, മണവറ തോഴനാണ് ഞാൻ, ഞാൻ വെളിച്ചമല്ല, ഞാൻ വെളിച്ചത്തിന് സാക്ഷി നൽകാൻ വന്നവനാണ്. ഈ വ്യക്തമായ ബോധ്യം, താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും വ്യക്തമായ ബോധ്യമുള്ള, സ്വയ അവബോധമുള്ള ഒരു വ്യക്തിയാണ് സ്നാപകൻ. അതുകൊണ്ടാണ് സ്നാപകൻ ഇത്ര ശക്തമായിട്ട് തൻ്റെ ദൗത്യവും താൻ ആരാണെന്നും വ്യക്തമായി അറിയുന്നവൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരം പ്രലോഭനങ്ങളിൽ പെടാതെ സ്നാപകൻ തല ഉയർത്തി നിന്നത് വ്യക്തമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ അണികളുടെ ഫാൻസ് അസോസിയേഷന്റെ പിൻബലത്തിൽ കാലിടറാത്തവനാണ് സ്നാപക യോഹന്നാൻ. ആൾബലത്തിന് തന്നെ ഇളക്കാൻ കഴിയില്ല എന്ന് സ്നാപകൻ തെളിയിക്കുകയാണ്. ഇന്നിപ്പോ ഈ അണികളെ തൃപ്തരാക്കാൻ വേണ്ടി സത്യം മറച്ചുവെച്ചും എന്തെല്ലാം ആളെ കൂട്ടാൻ പറ്റുന്ന എല്ലാ തട്ടിപ്പുകളും നടത്താൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് യോഹന്നാൻ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത്തരം സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലുള്ള ആളാണ് സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് തന്നെ സ്നാപക യോഹന്നാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. നോക്കിക്കേ, സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർ മുഴുവനും യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു എന്ന് മാത്രമല്ല, ആ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു എന്ന് സ്നാപകൻ ഏറ്റു പറയുക. മണവറത്തോഴൻ എന്ന് പറയുന്നത് മണവാളന്റെ ഇഷ്ട സ്നേഹിതനാണ്, ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹിതനാണ് മണവറ തോഴനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരു വ്യക്തിയുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് മണവറ തോഴനാണ്. അപ്പോ ക്രിസ്തുവിന് മണവാട്ടിയായ സഭയെ കൂട്ടിയോജിപ്പിക്കുന്ന തൻ്റെ ദൗത്യം നിറവേറ്റിയതോടെ സ്നാപകന്റെ സന്തോഷം പൂർണ്ണമാകുകയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനാണ് ഈ മണവറത്തോഴന്റെ ഉദാഹരണം കൊണ്ടിരുന്നത്. ഈ മണവറത്തോഴൻ എന്ന് പറയുമ്പോൾ ഇയാൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യഹൂദ വിവാഹ ആഘോഷങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നതും ഒക്കെ ഈ സ്നേഹിതനാണ്, ഈ മണവറത്തോഴൻ. വധുവിനെ കണ്ടുപിടിക്കുന്ന ആ സന്ദർഭം തുടങ്ങി വീട്ടുകാരെ കണ്ട് വിവാഹം ഉറപ്പിക്കുന്നതും വിവാഹ വിരുന്നിന് നേതൃത്വം നൽകുന്നതും മണവറ സൂക്ഷിപ്പും എല്ലാം ഇയാളുടെ ജോലിയിൽപ്പെടും. അങ്ങനെയുള്ള മണവറത്തോഴൻ വരന്റെ നിഴലായിട്ട് നീങ്ങും, തുടക്കം മുതൽ കൂടെ നിൽക്കും. മണവാളൻ മണവാട്ടിയുടെ ഭവനത്തിലേക്ക് എപ്പോഴാണോ വരുന്നത്, മണവാട്ടിയെ കൊണ്ട് വരുന്നത്, ആ സമയം മനസ്സിലാക്കി മണവാളന്റെ സ്വരം തിരിച്ചറിഞ്ഞ് രാത്രിയുടെ ഏത് യാമത്തിൽ വന്നാലും കാത്തിരുന്ന് സ്വരം തിരിച്ചറിഞ്ഞ് മണവാട്ടിയോടൊപ്പം മണവാളനെ മണവറയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നതോടുകൂടി മണവാറ തോഴന്റെ ദൗത്യം തീർന്നു. പിന്നെ പടി ഇറങ്ങിയാൽ മതി, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും, നാളിതുവരെ അധ്വാനിച്ചതും വഴിയൊരുക്കിയതും സഫലമായതിന്റെ സന്തോഷത്തിലാണ് സ്നാപകൻ ഈ മണവറത്തോഴന്റെ ഉദാഹരണം പറഞ്ഞിട്ട്. മണവറത്തോഴൻ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റിയിട്ട് പൂർണ്ണമായ സന്തോഷത്തോടുകൂടി പിൻവാങ്ങുകയാണ്. അതേ അനുഭവം തന്നെയാണ് സ്നാപകനുള്ളതും എന്ന് ഇവിടെ വ്യക്തമാണ്. എല്ലാവരും യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്നാപകന്റെ മനസ്സ് അതാണ്, താൻ കുറയുകയും അവൻ വളരുകയും വേണം. അതാണ് ദൈവനിയോഗം. എല്ലാവരും യേശുവിന്റെ പക്കലേക്ക് പോകുന്നു. അതാണ് ഈ സ്നാപകന്റെ ഏറെ സന്തോഷം പൂർണ്ണമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും നാൾ അധ്വാനിച്ചതിന് ഫലം കണ്ടു. അതിന്റെ ചാരിതാർത്ഥ്യത്തോടുകൂടി സന്തോഷത്തോടും സംതൃപ്തിയോടുകൂടിയാണ് സ്നാപകൻ ഇവിടെ നിൽക്കുന്നത്. പിൻഗാമിയുടെ വളർച്ചയിൽ
സന്തോഷിക്കുന്ന സ്നാപകന്റെ മനസ്സിന്റെ വലിപ്പം യേശു കണ്ടു. എന്നിട്ട് ആണ് ഈ സ്നാപകനെ കുറിച്ച് യേശു പറയുന്നത്, സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന്. അത്രമാത്രം നല്ലൊരു കോംപ്ലിമെന്റ് യേശു സ്നാപകന് കൊടുക്കുന്നുണ്ട്. ആ സ്നാപകന്റെ വ്യക്തിത്വമാണ് ഇന്ന് കൈമോശം വരുന്ന ഒന്ന്. ഈ നന്മ ഇന്ന് മനുഷ്യൻ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന രക്തച്ചൊരിച്ചിലുകളും കലാപങ്ങളും ഇടമത്സരങ്ങളും സഭയിലായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഒരിക്കലും ഉണ്ടാവില്ല. ഈ സ്നാപകന്റെ ശിഷ്യന്മാരുടെ മനോഭാവമാണ് ഇന്ന് പലരും വെച്ചു പുലർത്തുന്നതും. അപ്പോ ഒന്നാമനാകാനും ഏറ്റവും വലിയ കസേര സ്വന്തമാക്കാനും ഉള്ള ആ ഒരു പരിശ്രമം, ഇത് ഉണ്ടാവുകയില്ല. ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ ഈ സ്നാപകനെ ധ്യാനിക്കണം. കസേരയ്ക്ക് വേണ്ടി ഗുസ്തി കൂടുന്നവരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവരും ഈ സ്നാപകനെ ധ്യാനിക്കണം. അപ്പോ യേശു വളരണമെങ്കിൽ നമ്മൾ ചെറുതായേ പറ്റൂ. യേശു വളരണമെങ്കിൽ നമ്മൾ ചെറുതാകണം. യേശുവിന്റെ സ്ഥാനത്ത് പകരം നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് എല്ലാ അംഗീകാരവും കയ്യടിയും നേടുമ്പോൾ യേശു ചെറുതാകുകയാണ്. യേശു ചെറുതാകുന്നു. സ്നാപകൻ കയ്യടി കിട്ടാനും അംഗീകാരം കിട്ടാനുമുള്ള എല്ലാ സാധ്യതകളും നിൽക്കുകയാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. പിൻവാങ്ങുന്ന സ്നാപകനെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അപ്പോൾ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ, അടുത്തുനിന്ന് മണവാളിനെ ശ്രമിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ ഏറെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഞാനാണ് കുറയേണ്ടത് എന്ന ബോധ്യം ഇത് ഈ സ്നാപകനുണ്ടായിരുന്നു. ഇത് നമ്മുടെ ദൗത്യം ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ദൗത്യം ഇത് തന്നെയാണ്. ഈ സ്നാപകനെ പോലെ സ്വന്തം ജീവിതം വഴി യേശുവിലേക്ക് മനുഷ്യരെ ആകർഷിക്കണം. അത് ആകർഷണീയമായ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. ചലഞ്ചിങ് ആയിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ജീവിതത്തിന് മാത്രമേ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരു ജീവിതത്തിന് ഒരാളെ ആകർഷിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ ജീവിതം വെല്ലുവിളി നിറഞ്ഞത് തന്നെയാ. ഇന്ന് യേശുവിൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ ഏറെ നമ്മൾ നമ്മോട് തന്നെ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. വചനം നമ്മിൽ മാംസം ധരിക്കണം. നമ്മുടെ ചിന്ത ദൈവികമാകണം. നമ്മുടെ വാക്കുകൾ ദൈവികമാകണം. നമ്മുടെ പ്രവൃത്തി ദൈവികമാകണം. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമായി, ചൂണ്ടുപലകയായി, യേശുവിലേക്കുള്ള ചൂണ്ടുപലകയായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. നേരെ മറിച്ച് എല്ലാ മനുഷ്യരെയും നമ്മിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല. കയ്യടി കിട്ടാൻ വേണ്ടി, വില കുറഞ്ഞ കയ്യടിക്ക് വേണ്ടി തന്നിലേക്ക് തന്നെ ആകർഷിക്കുകയും ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ഞാൻ തന്നെയാണെന്ന് സ്വയം വരുത്തി മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുന്ന പ്രവണത നവീകരണ പ്രസ്ഥാനങ്ങളിലായാലും മതപരമായ രംഗങ്ങളിലായാലും സഭയുടെ തലത്തിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഏറെ ദോഷകരമാണ്. മറ്റുള്ളവരെ വലിയവരായി കരുതുകയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ജീവിതം ചൂണ്ടുപലകയായി നിൽക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. സ്വയം വലുതായി കാണിക്കുന്നു. അപ്പോൾ അയച്ചവന്റെ ഇഷ്ടം മറന്നു പോവുകയാണ്. അയച്ചവന്റെ ഇഷ്ടം മറന്ന് നമ്മുടെ ഇഷ്ടം നോക്കി നമ്മുടെ വലിപ്പവും നമ്മുടെ മഹത്വവും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന പ്രലോഭനം, അതിനെയാണ് സ്നാപകൻ തിരുത്തുന്നത്. എല്ലാവരെയും എപ്പോഴും ഇങ്ങനെ ആശ്രിതരായി കൊണ്ടു നടക്കുകയും അവരെ തന്നിലേക്ക് ആകർഷിക്കാൻ നടത്തുന്ന പ്രകടനങ്ങളും സ്വാർത്ഥതയാണ്, വ്യക്തിപൂജയാണ്. വ്യക്തിപൂജ വാസ്തവത്തിൽ ഒഴിവാക്കേണ്ട തിന്മ തന്നെയാണത്.
എല്ലാം ദൈവിക ദാനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ സുവിശേഷത്തില് സ്നാപകൻ തന്നെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടണം. നമുക്കുണ്ടെന്ന് നമ്മൾ കരുതുന്നതെല്ലാം സ്വർഗത്തിന്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിയുന്നവർ വിനാശകരമായ തർക്കങ്ങളും മത്സരങ്ങൾക്കും അവസരം ഉണ്ടാക്കില്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോവില്ല. ഞാൻ എന്തായിരിക്കുന്നു, അത് ദൈവകൃപയാലാണ്, ദൈവം തന്നതേ ഉള്ളൂ. ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അയോഗ്യതയോടുകൂടി എളിമയോടുകൂടി നിൽക്കുന്ന ആ ഒരവസ്ഥയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സ്നാപകൻ എത്ര വിനീതനാക്കുന്നു തന്നെ തന്നെ. വഴി ഒരുക്കാൻ വന്നവൻ ആർക്ക് വഴിയൊരുക്കാൻ വന്നവോ അവന് മാർഗതടസ്സം സൃഷ്ടിക്കാതെ വഴിമുടക്കാതെ സൈഡ് ഒതുങ്ങി മാറി നിൽക്കുന്ന സ്നാപകനെ നമ്മൾ കാണുന്നു. ആ വ്യക്തിത്വം അത് നമ്മൾ മനസ്സിൽ വ്യക്തമായി പ്രതിഷ്ഠിക്കേണ്ട ഒരു ചിത്രമാണ്. വഴിയൊരുക്കാൻ വന്നവൻ വഴിമുടക്കാതെ മാറി നിന്ന് ആർക്കു വേണ്ടി വഴിയൊരുക്കുകയോ അവനെ മുന്നോട്ട് നയിക്കുന്നു, എല്ലാവരെയും അങ്ങോട്ട് തന്നെ തിരിച്ചുവിടുന്ന ആ ഒരു മനോഭാവം. നമുക്ക് ആ ഒരു സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കാം. നമുക്ക് ദൈവം ഒത്തിരി നിയോഗങ്ങൾ തന്നിട്ടുണ്ട്, ദൗത്യം മറക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവായ ദൈവമേ, രക്ഷകനായ ഈശോയെ, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ, ഓരോ വ്യക്തിയെയും ദൈവം ലോകത്തിലേക്ക് അയക്കുന്നത്, ഞങ്ങളെ ഓരോരുത്തരെയും അയച്ചത് വ്യക്തമായ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ. ഈ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, സ്വയം അവബോധം, ആത്മബോധം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരുടെ കയ്യടിയോ മറ്റുള്ളവരുടെ അംഗീകാരമോ അല്ല, അവിടുത്തെ മഹത്വവും മനുഷ്യരുടെ നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വയം അറിയുക, സത്യം അറിയുകയും സത്യം സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന അനുഭവം. ഇങ്ങനെ എന്നെക്കുറിച്ചും ദൈവമേ അങ്ങയെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള സത്യം അറിയുന്നതിനും ആ സത്യത്തിൽ നിലകൊള്ളുന്നതിനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് ആവശ്യമായ എളിമയും വിനയവും വിധേയത്വവും തന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സത്യം അതുതന്നെയാണല്ലോ, ഒന്നുമല്ല എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ വളരുമ്പോൾ സന്തോഷിക്കുകയും അവരെ വളർത്തുകയും ചെയ്യുന്നതിന് പകരം അവരെ തളർത്താനും അസൂയ തോന്നി ചെറുതാക്കാനും തോൽപ്പിക്കാനും ഞങ്ങൾ മുതിരാതെ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന വളർത്തുന്ന അനുഭവം ഞങ്ങൾ ഉണ്ടാക്കുവാൻ അവിടുത്തെ കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.